വീഡിയോയ്ക്ക് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ന് സൈബർ ലോകത്ത് ഏറ്റവും വിപണി സാധ്യതയുള്ള ഒരു വസ്തുവായി ഡേറ്റ അഥവാ വ്യക്തിഗത വിവരങ്ങൾ മാറിയിരിക്കുന്നു. വളരെയധികം സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ ശേഖരണങ്ങളുടെ സുരക്ഷാ പിഴവുകൾ മനസ്സിലാക്കി സൈബർ ക്രിമിനലുകൾ അതിൽ നുഴഞ്ഞുകയറും. അതുവഴി തന്ത്രപ്രധാനവും സൗകര്യപ്രദവുമായ വിവരങ്ങൾ ശേഖരിക്കുകയും അവ ഇന്റർനെറ്റിലോ ഡാർക്ക് നെറ്റിലോ വിൽപ്പനയ്ക്ക് വെക്കുകയും അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു. അത് ചിലപ്പോൾ വ്യക്തികളുടേതാകാം, സ്വകാര്യ കമ്പനികളുടേതാകാം, അല്ലെങ്കിൽ രാജ്യങ്ങളുടേതാകാം. തിരക്ക് പിടിച്ച റോഡിൽ ഇരുവശവും ശ്രദ്ധയോടെ നോക്കി അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ റോഡ് മുറിച്ചു കടക്കാറുള്ളൂ, ഇല്ലെങ്കിൽ അപകടം ഉറപ്പാണ്. ഇന്റർനെറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ അതേ ഗൗരവത്തോടുകൂടി മാത്രമേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ക്ലിക്ക് മതി നമ്മുടെ ജീവിതം മുഴുവൻ ചോർന്നു പോകാൻ. ലോകത്തുള്ള ഓരോ വ്യക്തികളുടെയും സൈബർ ഇടങ്ങളിലെ ഇടപെടലുകൾ, ഡിജിറ്റൽ ജീവചരിത്രം, സ്വഭാവ സവിശേഷതകൾ, ഡിജിറ്റൽ രൂപരേഖ തുടങ്ങിയ ദിനം പ്രതി ശേഖരിക്കാൻ ഡേറ്റ ഏജൻസികളും ഡേറ്റ ബ്രോക്കർമാരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുക വഴി തങ്ങളുടെ വ്യവസായത്തിൽ കൃത്യമായ ഉൾക്കാഴ്ച ഉണ്ടാക്കി കമ്പനികൾക്ക് തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. എങ്ങനെയൊക്കെ ആയിരിക്കാം വിവരങ്ങൾ ചോർന്നു പോകുന്നത് എന്ന് പരിശോധിച്ചാൽ വ്യത്യസ്ത മേഖലകളിലേക്കായിരിക്കാം അവ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. സ്മാർട്ട് ഫോണിലെ വിപത്തുകൾ. ഇന്ന് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത വ്യക്തികൾ വളരെ വിരളമാണല്ലോ. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷനുകളാണ് ഉള്ളതെന്ന് പോലും നമ്മൾ നോക്കാറില്ല. ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഫോണിന്റെ ഒരുവിധം എല്ലാ വിവരങ്ങൾക്കും വേണ്ടിയും അവ നമ്മളോട് അനുവാദം ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ട്രൂ കോളർ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഇന്ന് മിക്കവരും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഫോണിന്റെ കോൺടാക്ട് വിവരങ്ങൾ, ക്യാമറ, ലൊക്കേഷൻ, ഫോൺ മെമ്മറി തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനുള്ള അനുവാദം ആപ്ലിക്കേഷനുകൾ ചോദിക്കാറുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് നമ്മുടെ ഫോണുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവരങ്ങൾ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തിന് എന്നതിനെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും അവ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ ഒന്നുപോലും നമ്മൾ വായിക്കാറില്ല. മറ്റൊരാളുടെ ഫോൺ നമ്പർ വിവരങ്ങൾ അറിയാനായി ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുമ്പോൾ അവ നമുക്ക് നൽകുന്നത് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ഫോണുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളാണ്. നമ്മുടെ ഫോണിൽ നിന്നും വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഫോണിൽ പുതുതായി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഒഴിവാക്കുക. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ സ്റ്റോക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. വ്യാജ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാതിരിക്കുക. ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എത്രമാത്രം ആളുകൾ ഡൗൺലോഡ് ചെയ്തു, എന്താണ് അവരുടെ റിവ്യൂ തുടങ്ങിയവ പരിശോധിച്ച് അതിന്റെ ആധികാരികത മനസ്സിലാക്കി മാത്രമേ അവ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ മാൾവെയർ രൂപത്തിലോ വൈറസ് രൂപത്തിലോ അവ ഫോണിലെത്താനും അതുവഴി നമ്മുടെ സുപ്രധാന വിവരങ്ങൾ നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡാണ് വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വഴി. വ്യക്തികളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം നേടിയെടുത്ത് അവരിൽ നിന്നും ബാങ്ക് വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ, കമ്പനി വിവരങ്ങൾ തുടങ്ങിയ കൈവശപ്പെടുത്തിയുള്ള തട്ടിപ്പുകൾ ദിനം പ്രതി നടക്കുന്നുണ്ട്. ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് തുടങ്ങിയവരിൽ നിന്ന് വിളിക്കുന്നു എന്ന വ്യാജേന വ്യക്തികളെ ഫോണിൽ വിളിച്ച് അവരുടെ ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെ കാലാവധി തീരുകയാണെന്നും അത് നീട്ടിക്കിട്ടാൻ വ്യക്തികളുടെ അക്കൗണ്ട് നമ്പർ, OTP, യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയവ ആവശ്യപ്പെടുകയും ചിലരൊക്കെ കൃത്യമായി വിവരങ്ങൾ നൽകുകയും അതോടൊപ്പം അവരുടെ അക്കൗണ്ടിലെ പണം മുഴുവൻ ഇത്തരക്കാർ കൈക്കലാക്കുകയും ചെയ്യുന്നു. ATM ഡെബിറ്റ് കാർഡിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട് ബാങ്കോ റിസർവ് ബാങ്കോ ഒരു കാരണവശാലും ആരെയും വിളിച്ച് അവരുടെ OTP, യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയവ ആവശ്യപ്പെടാറില്ല. എന്നിട്ടും ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം നമ്മൾ എല്ലാ വിവരങ്ങളും അവർക്ക് നൽകുകയും പറ്റിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ തൊഴിൽ വാഗ്ദാനം, കോടികൾ ലോട്ടറി അടിച്ചതായിട്ടുള്ള സന്ദേശം, പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ആളുകളെ സഹായിക്കാൻ എന്ന വ്യാജേന പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ തുടങ്ങിയ ഇത്തരം തട്ടിപ്പുകൾക്കുള്ള മറ്റൊരുദാഹരണമാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന ഹാക്കിംഗ് ടെക്നോളജിയാണ് വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വഴി. സാങ്കേതിക വിദ്യകൾ അറിവുണ്ടായിട്ട് പോലും പലരും അശ്രദ്ധ മൂലം ഇത്തരം കെണികൾ ചെന്ന് വീഴുന്നു എന്നതാണ് സത്യം. ഉദാഹരണത്തിന് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന സമയം നിരവധി വ്യക്തികളുടെ ഇമെയിലുകളിൽ ഇൻകം ടാക്സ് വകുപ്പിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന
ഇമെയിലുകൾ ലിങ്കുകളും വരാറുണ്ടായി. ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് വകുപ്പിന്റെ ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് കരുതി നമ്മൾ എല്ലാ വിവരങ്ങളും നൽകുകയും ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അതുവഴി നമ്മൾ ഓൺലൈൻ ബാങ്കിംഗ് അക്കൗണ്ടിൽ പ്രവേശിക്കുകയും അവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് നമ്മുടെ ബാങ്ക് വിവരങ്ങൾ ലഭിക്കുകയും അതുപയോഗിച്ച് അവർ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. വെബ്സൈറ്റ് ലിങ്കുകൾ സന്ദർശിക്കുമ്പോൾ, പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകൾ ആവശ്യമായ ലിങ്കുകൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ അത്യാവശ്യമായി മനസ്സിലാക്കുക. നമുക്ക് പരിചയമില്ലാത്ത ഇമെയിലുകളിൽ നിന്ന് വരുന്ന ലിങ്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവ വളരെ സൂക്ഷ്മതയോടെ മാത്രം ഉപയോഗിക്കുക. വെബ്സൈറ്റ് അഡ്രസ്സുകളിലെ അക്ഷരങ്ങൾ വളരെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. യഥാർത്ഥ വെബ്സൈറ്റ് URL അക്ഷരങ്ങളിൽ നേരിയ മാറ്റങ്ങൾ വരുത്തിയാവും വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ വരുന്ന പോപ്പ് മെസ്സേജുകൾ വളരെ ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കാവൂ. പോപ്പ് മെസ്സേജുകൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ അതിലെ ബട്ടൺ യെസ് ഓർ നോ ഉപയോഗിക്കാതെ ക്ലോസ് ചെയ്യുക. ഓൺലൈൻ തട്ടിപ്പുകാർ ഇത്തരം പോപ്പ് ടൂണുകളുടെ സഹായത്തോടെ ഫിഷറിംഗ് സൈറ്റ് വഴി നിരവധി മാൽവെയറുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലോ ആൻഡ്രോയിഡിലോ പ്രവേശിപ്പിക്കുന്നു. അതുവഴി ഓൺലൈൻ ബാങ്ക് അക്കൗണ്ട് പോലും ഹാക്ക് ചെയ്ത് റിപ്പോർട്ടുകളുണ്ട്. കുക്കീസ് തരുന്ന പണി. കുക്കീസ് ആണ് വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വഴി. കുക്കീസിനെ തന്നെ വെബ് കുക്കീസ്, ഇന്റർനെറ്റ് കുക്കീസ്, ബ്രൗസർ കുക്കീസ് തുടങ്ങിയ പലതരത്തിലുണ്ട്. ഒരാൾ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ പ്രോഗ്രാം കോഡ് നമ്മുടെ ബ്രൗസർ വഴി നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തുകയും അതുവഴി ആ വെബ്സൈറ്റിന് അതിൽ പ്രവേശിച്ച് വ്യക്തിയുടെ സൈബർ സ്പേസിലുള്ള ഇടപെടലുകളും മറ്റും നിരീക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഓതന്റിക്കേഷൻ കുക്കീസ്, സെക്ഷൻ കുക്കീസ്, സ്ക്വയർ കുക്കീസ്, ഇ ടാഗ് കുക്കീസ്, ഫ്ലാഷ് കുക്കീസ് തുടങ്ങിയ പലതരത്തിലുള്ള കുക്കീസുകളായാണ് ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം മാർക്കറ്റിംഗ് പരസ്യങ്ങൾക്ക് ആവശ്യമായി റീമാർക്കറ്റിംഗ് കോഡുകളും ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഏതെങ്കിലും ഒരു ഇ കൊമേഴ്സ് സൈറ്റിൽ കയറി ഒരു മൊബൈൽ ഫോണിന് വേണ്ടി സെർച്ച് ചെയ്തു എന്നിരിക്കട്ടെ. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വെബ്സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്ത മൊബൈൽ ഫോണിന്റെ വ്യത്യസ്ത മോഡലുകളുമായി ഇ കൊമേഴ്സ് സൈറ്റ് നമ്മുടെ സ്ക്രീനിൽ വന്ന് നിൽക്കുന്നത് കാണാം. സോഷ്യൽ മീഡിയ സൈറ്റുകൾ, ഇ കൊമേഴ്സ് സൈറ്റുകൾ തുടങ്ങിയ വ്യക്തികളുടെ ബ്രൗസിംഗ് സ്വഭാവം, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, രാഷ്ട്രീയമായ താല്പര്യം തുടങ്ങിയ വ്യക്തികളുടെ പല സുപ്രധാന വിവരങ്ങളും ശേഖരിക്കുന്നു. ചോർത്തിയെടുത്തിട്ടുള്ള ഈ വിവരങ്ങൾ അധോലോകം എന്ന് വിശേഷിപ്പിക്കുന്ന ഡാർക്ക് നെറ്റിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നു. വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ച് ക്രിമിനലുകൾ വ്യക്തിത്വ മോഷണം വഴി ഹെൽത്ത് ഇൻഷുറൻസ് തട്ടിപ്പുകൾ, നിയമപരമല്ലാത്ത മരുന്ന് വ്യാപാരം, മെഡിക്കൽ ഉപകരണങ്ങളുടെ വ്യാപാരം, മറ്റ് നിയമപരമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു കുറ്റകൃത്യം നടന്ന് പോലീസ് അന്വേഷണം നമ്മളിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ഉപയോഗിച്ച് മറ്റൊരാൾ ഒരു കുറ്റം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. 2000 IT Act, 2011 IT റീസണബിൾ സെക്യൂരിറ്റി പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ ഓർ ഇൻഫർമേഷൻ തുടങ്ങിയവയാണ് നിലവിൽ ഇന്ത്യൻ പൗരന്മാരുടെ വ്യക്തിവിവര സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ. 100 കോടി ജനങ്ങളും 200 കോടി സ്മാർട്ട് ഫോണുകളുമുള്ള ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വിവര സ്വകാര്യത എന്നതിന്റെ പ്രസക്തി നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്.